അടുത്ത നീക്കം. സംസ്ഥാനത്ത് സിബിഐക്ക് കേസെടുക്കുന്നതിൽ പൊതു അനുമതി നൽകിയത് പിൻവലിക്കാൻ നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. മറ്റ് സംസ്ഥാനങ്ങളുടെ ചുവടുപിടിച്ച് പൊതു അനുമതി നൽകിയത് പിൻവലിക്കാൻ നീക്കം ശക്തം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സിബിഐക്ക് കേസെടുക്കുന്നതിൽ പൊതു അനുമതി നൽകിയത് സർക്കാർ പിൻവലിക്കും. മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ഫയലിൽ തിങ്കളാഴ്ച മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മന്ത്രിസഭയുടെ തീരുമാനം മതിയെന്നാണ് നിയമവകുപ്പിൻ്റെയും തീരുമാനം. മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് സിബിഐ പിൻവലിക്കുന്ന ഫയലിൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര ബംഗാൾ സർക്കാരുകളുടെ ചുവട് പിടിച്ചാണ് കേരളവും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കേന്ദ്ര ഏജൻസികൾ വിവിധ കേസുകളിലായി സംസ്ഥാന സർക്കാരിനെയും കേരളത്തെയും നിയമക്കുരുക്കിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തീരുമാനം കേരളം കൈക്കൊള്ളുന്നത്. സിബിഐയെ തടയാൻ ആദ്യം രാഷ്ട്രീയ നീക്കം നടത്തിയ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിവയാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്ത് സിബിഐക്ക് കേസെടുക്കുന്നതിൽ പൊതു അനുമതി നൽകിയത് പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാൻ സിപിഎം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നാണ് നിയമമന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കുന്നത്. ഏജൻസികൾ രാഷ്ട്രീയ ഇലാക്കോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു നീക്കം ആലോചിക്കേണ്ടി വരുന്നത് എന്നും എ കെ ബാലൻ വ്യക്തമാക്കുന്നുണ്ട്. ദില്ലി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരമാണ് സിബിഐ കേസുകൾ അന്വേഷിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും അന്വേഷണത്തിന് അതത് സംസ്ഥാനങ്ങളുടെ സമ്മതം സിബിഐക്ക് ആവശ്യമുണ്ട്. കേരളം ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളും ഇതിനായി പൊതു അനുമതി മുൻകൂട്ടി നൽകിയതാണ്. ഇത് പിൻവലിക്കണമെന്നാണ് സിപിഎം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കേസ് അന്വേഷിക്കാൻ കേരളം പൊതു അനുമതി നൽകിയത് വർഷങ്ങൾക്ക് മുൻപാണ്. ലൈഫ് പദ്ധതിയിൽ സിബിഐ അന്വേഷണം വന്നപ്പോൾ ഇത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ സർക്കാർ ആലോചിച്ചിരുന്നു. അന്വേഷണത്തിനുള്ള അനുമതി പിൻവലിക്കാനും സർക്കാർ ആലോചിച്ചു. ഇത് സംബന്ധിച്ച് പാർട്ടിക്കകത്ത് ചർച്ചകൾ നടക്കുകയും ചെയ്തു. സർക്കാർ തലത്തിലും ചർച്ചകൾ ഉയർന്നു വരുന്നതാണ്. എന്നാൽ പ്രതിഷ്ഠയുടെ പേരിലാണ് സർക്കാർ സിബിഐക്ക് തടസ്സം നിൽക്കാത്തത്. എന്നാൽ കേന്ദ്ര ഏജൻസികൾ വിവിധ കേസുകൾ ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് സംസ്ഥാനത്തിന്റെ അനുമതി ഓരോ കേസും പരിശോധിച്ച് മാത്രം നൽകിയാൽ മതി എന്ന നിലപാടിലേക്ക് സർക്കാരും പാർട്ടിയും നീങ്ങിയത്. ഇതിനിടെ ഇക്കാര്യത്തിൽ സിപിഎമ്മിനും സർക്കാരിനും സിപിഐയുടെ നിരുപാധിക പിന്തുണയും ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു നിർണായകമായ കാര്യം. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടും വ്യക്തമാക്കി. ഇത് പാടില്ല എന്ന് പറയാൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ കുടുംബ സ്വത്തല്ല സിബിഐ എന്ന് അദ്ദേഹം തുറന്നടിച്ചു. സംസ്ഥാനം ആവശ്യപ്പെടുന്ന പല കേസുകളും അവർ ഏറ്റെടുക്കാത്ത സാഹചര്യമാണ്. എന്നാൽ അതല്ല, പല കേസുകളും അവർ ഏറ്റെടുക്കുന്നുമുണ്ട്. സിബിഐ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയമായി പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സിബിഐ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമപരമായ പരിശോധനകൾ ആവശ്യമാണ്. ഇത് സർക്കാരിനെ അറിയിച്ചുവെന്നും തുറന്ന ചർച്ചകൾ ആവശ്യപ്പെട്ടുവെന്നും സിബിഐ പറയുന്നുണ്ട്. സിബിഐ ഒരു അന്വേഷണ ഏജൻസിയാണെന്നും അതിനാൽ തന്നെ കേസ് അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്നും കോടിയേരിക്ക് പിന്നാലെ ഖാനവും ആവർത്തിക്കുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകേണ്ട ആവശ്യകതയെക്കുറിച്ചും ഖാനം പറയുന്നുണ്ട്. അതേസമയം സർക്കാരിൻ്റെയും സിബിഐയുടെയും നിലപാടിനെ തുടർന്ന് ബിജെപി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ എതിർക്കാൻ തന്നെയാണ് ബിജെപി തീരുമാനമെടുക്കുന്നത്. സംസ്ഥാനം സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അഴിമതികൾ പുറത്തുവരുമെന്ന ഭയമാണ് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. ദേശീയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്രം ഉപയോഗിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശവും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സിബിഐക്കുള്ള പൊതു അനുമതി പിൻവലിച്ചതും വിമർശനങ്ങളെ നേരിടാൻ സിപിഎം വലിയൊരു ആയുധമാക്കുന്നുണ്ട്. എന്നാൽ കെ പി സി സി സർക്കാർ തീരുമാനത്തിന് എതിരായി തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. പൊതു അനുമതി പിൻവലിക്കുന്നതിൽ മന്ത്രിസഭാ തീരുമാനമെടുത്താൽ മതി എന്നാണ് നിയമവകുപ്പിന്റെ വിശദീകരണം. ഉത്തരവിറങ്ങിയാൽ സിബിഐ അന്വേഷണം കോടതിയും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്ന കേസുകളിൽ മാത്രമായി ചുരുങ്ങും. അങ്ങനെ വന്നാൽ ലൈഫ് ഉൾപ്പെടെയുള്ള കേസുകളിൽ സിബിഐ അന്വേഷണം ഇല്ലാതാകും. മാറാട് കേസ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിൽ സിബിഐ മന്ദഗതിയിൽ നീങ്ങുന്നത് സിപിഎമ്മിന് പ്രചരണായുധമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.